അയാളുടെ അപ്പൻ നല്ല കാശുകാരനായിരിക്കൂലേ. ആരടാ? അല്ല, ഈ ആത്മാർത്ഥത സത്യസന്ധാന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കണ്ടുപിടിച്ച കൊണാപ്പന്റെ. അന്ന് വസ്തു ഷെയർ ചെയ്തപ്പോ ചാച്ചന്മാരുടെ അപ്പം വലിയ ആത്മാർത്ഥത കാണിച്ച് ഉള്ളതൊക്കെ എഴുതി കൊടുത്തോണ്ടാ ഞങ്ങൾക്ക് ഈ ഗതി വന്നതും ഞാൻ ഇപ്പൊ ഈ വടി പിടിച്ചിരിക്കണതും. ഇപ്പൊ നീ ഒരു വടി എടുത്ത് കടി. പിന്നെ അല്ല, നമ്മുടെ അപ്പന്മാരോട് നല്ലവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ചോമ നടക്കുന്ന അപ്പൊ ഏറ്റവും വലിയ പണി. അല്ലെങ്കിൽ ഇറങ്ങി കളിക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വലതൊക്കെ ഉണ്ടാക്കിയിട്ടാ നാളെ നമ്മുടെ മക്കളുടെ വായനയിലും തെറിയാക്കാതെ രക്ഷപ്പെടാം. കള്ളക്കെടുത്ത് തുടങ്ങിയാലോ? എടാ, നീ എന്തോന്ന് എടുത്ത് കടത്താനാ? കുറെ ഓട്ട വീണ ജെട്ടി മാത്രമല്ലേ ഉള്ളൂ. എന്റെ അതെങ്കിലും ഉണ്ട്. നിങ്ങൾ ഈ ചുമ വളവളാന്ന് കാര്യത്തിനൊരു പരിഹാരം പറ. കുറച്ചു ദിവസം കോട്ടയത്ത് പോയി നിൽക്കാൻ പറ്റൂ? നീ കാര്യം പറ. കോട്ടയത്ത് വെള്ളിമൂങ്ങയെ സിംഗപ്പൂരിലേക്ക് കടത്തണ ഒരു ടീം ഇടയ്ക്ക് വന്നിരുന്നു. നക്ഷത്ര ആമ, ഏതോ ഒരു തരം പാമ്പ്, ഇതിനൊക്കെ നല്ല വിലയാ. പെട്ടെന്ന് വല്ലതും തടയണമെങ്കിൽ ഇങ്ങനെ വല്ല പരിപാടി നോക്കാം. ഒന്ന് പോടാ. നീ അത് ഇപ്പോഴത്തെ കാര്യം എന്താ ആലോചിക്ക്? ചുമ്മാ ഒരു ഐഡിയ കൊണ്ടുവരും. ഇപ്പോഴത്തെ കല്യാണക്കാര്യം മാത്രമല്ലോടെ നമ്മുടെ പ്രശ്നം. കുറെ കാലമല്ലേ ഇങ്ങനെ ചൊറിയും കുത്തി നടക്കുന്നു. ഒന്ന് പച്ചപിടിക്കണ്ട എല്ലാവർക്കും. നടന്നു തന്നെ. അൻവറേ, വസ്തുവിന്റെ കച്ചവടമൊക്കെ പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നല്ല. എന്ത് പണ്ടാരം ചെയ്തിട്ടാണെങ്കിലും കാശുണ്ടാക്കിയേ പറ്റൂ. എടാ ജോബി, കാശുണ്ടാക്കണ കാര്യമാണെങ്കിൽ കോട്ടയത്തെ അല്ല ഏത് കോത്താഴത്തിലേക്ക് വരാൻ ഞാൻ റെഡിയാ. എനിക്ക് പിന്നെ ആരും പേരൊന്നും നോക്കേണ്ട കാര്യമില്ല. നീ സെറ്റപ്പ് ആക്ക്, നടന്ന എല്ലാവർക്കും കൊള്ളാം. ഞാനും വരട്ടെ. നിനക്ക് വിഷമോ എടാ? ഏ ഇല്ല. എന്നാ നീ തന്നെ മുഴുവൻ ചോട്ടിക്കും. കല്യാണം ഉടനെ വേണമെന്ന ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു. അച്ഛൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങി. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തിയും പിടിയും കിട്ടണ. നീയൊന്ന് സമാധാനപ്പെട്. എങ്ങനെ സമാധാനപ്പെടാനാടാ? എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജോബി പറഞ്ഞ കാര്യങ്ങളാ. നീ വേഗം തുടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ചെല്ലടാ. പണ്ടാരം സമരക്കാരാ. എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്ക വായിച്ചേ. അനിയൻ പിടിക്കും. എന്താടാ ചെവിയെ കൂല നിനക്ക്? വായിക്കടാ. പറഞ്ഞേ. മുതലാളിമാർക്കെതിരെ നീയൊക്കെ ബോർഡെഴുതും. എന്റെ പൊന്നു ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തുള്ളൂ. ഇതെല്ലാം വെറും പടമാണ്, ഒന്നും തോന്നരുത്. എന്റെ പകരം ചെറിയ സംഭവം. തിന്ന ചോറ് നന്ദി പറടാ. അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി വെക്കുന്നു. പിരിഞ്ഞു പോണം. ഏവനാള് കൊള്ളാവല്ലടാ. അതിപ്പ പുറത്ത് കാണിക്കണ്ട. കാണിച്ച അവൻ തലേ കയറിയിരുന്ന് തൂറും. ഈശ്വരപിള്ളെ, എന്തോ അവന് പറഞ്ഞതിൽ 100 രൂപ കൂടുതൽ ശമ്പളം കൊടുത്തേര്. ഓ അയ്യോ ചേട്ടാ, അവിടെ എത്താൻ സമയമായി. വണ്ടി എടുക്കടാ. ഓ അമ്മോ, ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി, ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ അത് ശരിയാ. ഇനി തല്ലുകൊണ്ടാ ഇയാള് ചത്തു പോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പൊ മാളുവോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കിൽ ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട.
ദേ അവര് പോയിരിക്കുന്നതേ, എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടി ഒന്ന് തുടച്ചിട്. പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തിയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്? തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കുന്നു പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേ ദേഹത്തൂട്ടാണ്ടല്ലോ, ഇടിച്ച് ഇഞ്ച പരുവൊക്കെ. ഞാൻ നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലേ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത്? നിനക്കറിയോ, ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടുത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്, അവരാരാണ് ശരിയാ? കൊത്തി നുറുക്കും ഞാൻ. അങ്ങാട്ട് പോട്ട് ചേട്ടാ, ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ട് ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ. മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ്, ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഇറങ്ങി പോടാ പോത്തെ. ചേട്ടനും ഇവിടെ തന്നെ താമസം? അതെ. അപ്പോ കുടുംബമൊക്കെ? അങ്ങനെ ആരുമില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ ഈ ബാവമാരുടെ കൂടെയാ. അതിപ്പോഴും തുടരുന്നു, ഒരു ഏകാക്ക നാടകം പോലെ. ഒരു കണക്കിന് ആരും ഇല്ലായിരിക്കുന്ന നല്ലത്. ഇല്ലാത്തവനും ഇല്ലാത്തതിന്റെ ദുഃഖം, ഉള്ളവനും ഉള്ളതിന്റെ വിഷമം. നിനക്ക് രാത്രിയിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഒന്നുമില്ലല്ലോ. എന്താ ഉണ്ടെങ്കിൽ പറയണം, എനിക്കെന്നെ മുറിയുടെ കഥ കൂട്ടിട്ടാണ്. എനിക്കങ്ങനെ യാതൊരു സ്വഭാവവും ഇല്ല. മൂടി പൊതച്ച് ചുരുണ്ട് കൂടി കിടന്നാ പിന്നെ ഭൂകമ്പം ഉണ്ടായാലും അറിയില്ല. എന്നാ ഭൂകമ്പം ഉണ്ടാവുന്നതിന് മുമ്പ് കിടന്നോ, നേരത്തെ എണീക്കണം, കാറ് കളിക്കണം കേട്ടോ. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. കൃഷ്ണ പ്രേതം, ഇങ്ങനെ ചുരുണ്ട് കൂടി സുഖിച്ച് കിടക്കാന്ന് വിചാരിച്ചല്ലേ. എന്നിട്ട് വാടാ. എന്തിനെ? എന്തിനാ? നിന്നെ കാണാഞ്ഞിട്ട് മുതലാളിക്ക് ഉറക്കം വരണില്ല എന്ന്. പാ, പാടാ, നിന്നെ ഞാൻ ഉറക്കിത്തരാടാ. പാ, അമ്മാവാ, ദൈവം പോകാന്ന് സമ്മതിച്ചു. കാര്യം പറഞ്ഞപ്പോ തന്നെ എണീറ്റിങ് ഓടി പോന്നു അല്ലേ. രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയണ്ട. അയ്യോ, എനിക്ക് പേടിയോ? അതെന്താന്ന് പോലും ഇവനറിയത്തില്ല. ഭയങ്കര ധൈര്യശാലി. ആൺകുട്ടികളായാലും അങ്ങനെ വേണം. ഇവ ഇതിനു മുമ്പും ചെമ്മീൻ കെട്ടിൽ കാവൽ കിടന്നിട്ടുണ്ട് എങ്കിൽ നന്നായി. ഈയിടെയായി ചെമ്മീൻ കെട്ടില് രാത്രി കള്ളന്മാര് വന്ന് കോരുന്നുണ്ട്. അവന്മാരെ കൈ കിട്ടിയാ കയ്യും കാലും തല്ലി ഒടിച്ചു കൊണ്ടുപോര്. അതെ. നിനക്ക് ചെമ്മീൻ കെട്ട് എവിടാന്നറിയാവാ? ഇല്ല, അറിയില്ല. അത് കുഴപ്പമില്ല, വഴി ഞാൻ കാണിച്ചു കൊടുക്കാം. ശരിയായ വഴി ഞാൻ കാണിച്ചു തരാം.